Hey guys, welcome back to another episode of our world. Okay, ഞാനും ജി ബി മുള്ള വേൾഡ് ജി ബി വലിഞ്ഞ് കയറി വന്ന എന്റെ വേൾഡ്. ഇതാണ് എന്റെ ആന, കണ്ടോ? ഇതാണ് എന്റെ ഇതാണ് എന്റെ ആന. അപ്പൊ വീടിന്റെ മുമ്പിൽ ഒരു ആന ഉള്ളത് എന്തും കൊണ്ടും നല്ലതാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു ആനേനെ. പക്ഷെ ഈ ആനക്ക് ഇന്നേ വരെ ആഹാരം കൊടുത്തിട്ടില്ല. ഞാൻ കൊടുക്കാന്ന്, ഞാൻ കൊടുക്കാറൊക്കെ ഉണ്ട്. ആ കൊടുക്ക ഫുഡ് കൊടുക്കുന്ന ഫ്രഞ്ച് ഫ്രൈ ഞാൻ ഫ്രൈഡ് പൊട്ടറ്റോ ഒക്കെയാണ്. നമ്മളെ ഇച്ചിരി ഫ്രീക്കൻ ആനയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആയിക്ക് ഞാൻ ഒരു കിടിലൻ പേര് കണ്ടുവച്ചിട്ടുണ്ട്. എന്താന്ന് അറിയോ? ജി പി ശശി അല്ല, തങ്കപ്പ അല്ല, ദാമു അല്ല, രാമു, സുശീലൻ ഞാൻ പറയാം, സുഗുണൻ, സുധാകരൻ. അപ്പോ ഇത് നമ്മുടെ സുധാകരൻ ആനയാണ്. ആനയ്ക്ക് നമ്മൾ ഒഫീഷ്യലി നെയിം ടാഗ് ഒക്കെ ഇട്ട് പേര് കൊടുക്കുന്നതായിരിക്കും. കാരണം ഇപ്പൊ നമ്മുടെ അയണും കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറവായതുകൊണ്ട് ഉള്ള അയം വെച്ചിട്ട് ഞാൻ ദേ ഇവിടെ കുറച്ച് ട്രേഡിംഗ് ഏരിയ കുറച്ച് സംഭവങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്ത് സെറ്റാക്കി വന്നപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോഴേക്കും നമ്മുടെ അയണും കാര്യങ്ങളും തീർന്നു. നമ്മുടെ അയൺ ഫാം ആണ് പകുതി വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. ഇനി അത് വീണ്ടും ശരിയാക്കാനുണ്ട്. സോ നമ്മുടെ ട്രേഡിംഗ് ഏരിയ നമ്മൾ ഇവിടെയാണ് സെറ്റാക്കിയിരിക്കുന്നത്. ഈ ഏരിയയിൽ നമ്മൾ ഇവിടെ മൊത്തം ലൈബ്രറിയൻസ് ഇവരൊന്നും ലോക്ക് ചെയ്തിട്ടില്ല. കറക്റ്റ് ബുക്കും കാര്യങ്ങളും കൊടുത്ത് രണ്ടു മൂന്ന് പേര് മാത്രം ലോക്ക് ചെയ്തിട്ടുള്ളൂ. ഇവിടെ മൊത്തം നമുക്ക് ഇവിടെ മൊത്തം നമ്മുടെ ഫ്ലവർ അതായത് നമ്മുടെ ഫ്ലവറും പൊട്ടെ നമ്മുടെ ഫ്ലവറൊക്കെയാണ് ഇവര് വിൽക്കണ പരിപാടി. പക്ഷെ നമ്മള് വീറ്റ് സീഡ്സിനെ വേണ്ടി നമ്മുടെ എമറാൾഡ് കണ്ട വീറ്റ് സീഡ്സ് കൊടുത്ത എമറാൾഡ് നമ്മൾ ഇത്രത്തോളം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലായിക്കോട്ടെ. സോ അതപ്പോ ഈ സൈഡിലും പിന്നെ ഈ രണ്ട് സൈഡിലും കൂടി സെറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്ക് നമ്മുടെ മൈൻകാട്ട് തീർന്നു പോയി. അതുകൊണ്ട് നമുക്ക് ഇനി അയൺ കുറച്ചധികം വേണം. അതുകൊണ്ട് നമ്മൾ ഈ സൈഡ് മൊത്തം ഫില്ല് ചെയ്യുന്നതാണ്. സോ അങ്ങനെ അങ്ങനെ നമ്മുടെ വേൾഡ് പുരോഗമനത്തിന്റെ ഒരു പാതിയിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ലാസ്റ്റ് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയില് നമ്മുടെ ഇത് കണ്ടു, ഈ വഴി ഈ ഒരു പാത്ത് കണ്ടു. ഈ പാത്ത് വെച്ച് 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 നമ്മൾ ഇവിടെ വരെ പോയി. അത് ഓർമ്മിപ്പിക്കില്ലേ ചാനലുണ്ട്, ചെന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ തിരിച്ച് പരിപാടി ഒന്നും ഇല്ല. നമ്മളിങ്ങനെ ഇരുന്ന് അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാലോ. ഓക്കെ, ജിബി ഞാൻ ഈ മാപ്പ് എടുത്തപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇതിവിടെയായിട്ട് ഒരു ഉണ്ട കണ്ടോ? ഒരു പർപ്പിൾ പിങ്ക്, എനിക്കറിയില്ല എന്തോ ഒരു ഉണ്ട അവിടെ കിടക്കാം. ഇവിടെയായിട്ടാണ് ആ ഉണ്ട നമ്മുടെ മാപ്പിൽ കണ്ടത്. സോ നമുക്ക് ഇവിടെ പോയി നോക്കാം എന്തൊരു സാധനം എന്ന് നമുക്ക് അറിയത്തില്ല. ഇത് ഒലക്കയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഉലക്ക കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ വേൾഡിൽ. നമ്മൾ ഇവിടെ വന്നിട്ട് ഇത്ര നാളായിട്ട് ഈ വഴിക്കൊന്നും വന്നിട്ട് പോലും ഉണ്ടായില്ലോ. ഇപ്പോഴാണ് നമ്മൾ വരുന്നത് തന്നെ. ഒലക്ക ഓ, നമ്മുടെ ആന്റി സൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ നമുക്ക് ആവശ്യത്തിന്റെ സാധനങ്ങളൊക്കെ ആന്റിയ സൈറ്റ് നല്ലത്. ആന്റിയ സൈറ്റ് അതെ അതെ അങ്ങനെ തന്നെ. അയ്യോ അയ്യോ, പീക്കിരിയൊക്കെ വന്നിട്ടോ. ഈ പീക്കിരിയൊക്കെ കണ്ട് പേടിക്കുന്നു. അതിനൊക്കെ ഒന്ന് നമ്മള് ചുമ്മാ ഒരു അയ്യോ കിടട്ടാ. സോ എന്റെ ഒരു ദീർഘ ദിഗ്ണശ്നത്തിൽ ഇതിന്റെ അകത്ത് എന്തോ ഉണ്ട് ജിബി. സോ നമുക്കൊന്ന് പൊളിച്ചു നോക്കിയാലോ. പൊളിച്ചത് പൊളിക്കാൻ കൊറേ ടൈം എടുക്കും. ഒരെണ്ണം ഞാൻ പൊളിച്ചു, അതിന്റെ ഉള്ളിൽ എന്താണ് ഒണിയൻ കിട്ടിയ ഓണിയൻ എന്തോ എന്താണ് സാധനം കിട്ടിയ. അതായത് നമ്മുടെ ഡീപ് സ്ലൈറ്റിന്റെ ഓണിയൻ, ക്രൈയിങ് ഓബ്സിഡിയൻ. ഓ, ഞാനിവിടെ പൊട്ടിച്ചോണ്ടിരിക്കുക. നീ എന്റെ സൈഡിൽ വരും, ഇവിടുന്ന് പൊട്ടിക്കാൻ നമുക്ക്. ഓ, ഇവിടെ എന്താണ് സാധനം ഉണ്ടാ? ഇത് മറ്റേ നമ്മുടെ നെതറിൽ മാത്രം കണ്ടുവരുന്ന ഗാൽഡിഡ് ബ്ലാക്ക് ഗ്ലൈഡഡ് ബ്ലാക്ക് സ്റ്റോണും കാര്യങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ. എനിക്കൊരു ചെസ്റ്റ് കിട്ടി. ഓ മൈ ഗാഡ്, മൊത്തം നമുക്ക് ഡയമണ്ട്, ഗോൾഡ്, റെഡ് സ്റ്റോൺ, ഇനി പിന്നെ കുറച്ച് അയൺ, അങ്ങനെ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിനക്ക് എന്താ കിട്ടി? എനിക്ക് അതേ സെയിം സാധനങ്ങൾ കിട്ടി. അത് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ചെസ്റ്റ് ആണ്. ഇത് മൊത്തം തൊപ്പി കഴിഞ്ഞാൽ വല്ലതും ഉണ്ടാവും. ഓ, നമ്മൾ ഉൽക്കൊക്കെ നമ്മള് ചെസ്റ്റ് വെച്ചിട്ട് ഇങ്ങോട്ട് വിട്ടത് ആരായിരിക്കും? എനിക്ക് തോന്നുന്നു അന്യഗ്രഹ ജീവിയാന്ന് തോന്നുന്നു. അല്ലാണ്ട് അവനൊക്കെ പ്രാന്തൂര് എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മളൊരു എന്റർടൈൻമെന്റിന് വേണ്ടി ഇവിടെ എന്തൊക്കെ ചെയ്യണം? നമുക്ക് ഈ ഉൽക്ക തിരിച്ചയച്ചാലോ അങ്ങോട്ട്? ഇപ്പൊ സമയമില്ല, നമുക്ക് പിന്നെ പോവാം അടുത്ത ബുധനാഴ്ച.
എടാ ഇതിന്റെ അകത്തൊരു ഉണ്ടയില്ല ഇവരോ ചെസ്റ്റിന് വേണ്ടി അവിടെ തുറന്നത്. ഉണ്ടയില് നീ ഇപ്പൊ പൊട്ടിച്ചത്, ഇനി ഇതിനകത്ത് എങ്ങനെ ഉണ്ടാവണം? ചളി ചളി ചളി. സോ ഫൈനലി നമ്മൾ ഒരു ഒലക്ക കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതാണ് എന്തായാലും ആ സാധനം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇത്ര പ്രഷ്യസ് ആയ ഒലക്ക നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണില്ല. ഇവിടെ മാത്രമേ അതുള്ളൂ. അതെ 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 അതെ, ഇവിടെ മാത്രമേ അത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ നമ്മുടെ സുധാകരൻ ആനയ്ക്ക് ഒരു വീടും കാര്യങ്ങളും കെട്ടാന്നാണ് വിചാരിച്ചത്. സോ സുധാകരൻ തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കട്ടെ. നമുക്കപ്പോ താൽക്കാലികമായിട്ടൊരു കുറച്ച് റിസോഴ്സസിന്റെ ഒക്കെ ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാം. സോ അത് നമ്മളിപ്പോ ഒരു വേറൊരു കുറെ മോഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത ബിൽഡിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കുറെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച്, ഒരു വെറൈറ്റി മെഷീനറീസ് ഒക്കെ ഉപയോഗിച്ച് നമുക്കൊരു വെറൈറ്റി കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാം. നേരെ കിട്ടിയില്ലേ? ഞാനിവിടെ വീട്ടിലെത്തി, നിങ്ങൾ വരാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഉറങ്ങാം വരിക. ഓ പിന്നെ ഞാൻ ഇതിന്റെ അകത്തൊരു നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ പറയാൻ മറന്നുപോയി. പക്ഷെ നമുക്കൊരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ, ഞാൻ നെതറിൽ പോയാൽ ബാജിബി കാണിച്ചു കൊടുക്കാം. വരും ഒന്നാമത്തെ കേസ്. സംബന്ധിച്ചാൽ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇപ്പൊ പോണൊക്കെ. പിന്നെ അവിടെ ഒരു വികൃഷ്ട ജീവിണ്ട്, അതിനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി. വികൃഷ്ട ജീവി ഞാൻ കഴിഞ്ഞ ദിവസം കൊന്നായിരുന്നടാ. ഇല്ല അത് കുറെ ഉണ്ട്. പിന്നെ അതും കൂടാതെ അവിടെ ചൂട്, അവിടത്തെ കനത്ത ചൂടിൽ നമുക്ക് അവിടെ നിക്കാൻ പറ്റത്തില്ല. ചൂടടിച്ച അങ്ങോട്ട് കയറിയാലും നിക്കാൻ പറ്റുന്നില്ലല്ലേ. അതായിരിക്കാ വല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ജിബി, നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടിയും കാര്യങ്ങളും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു നമുക്കിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ. നമ്മളിവിടെ ഇത്രയും ദൂരം വന്ന് ഇത്രയും കിടിലം വേളിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. സോ നമുക്കൊരു കോബിൾ സ്റ്റോൺ മേക്കർ ഉണ്ടാക്കാം എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. കോബിൾ സ്റ്റോൺ മേക്കർ വേണ്ട നമുക്ക്. പിന്നെന്താണ്ടാക്കണ്ടേ? നമുക്ക് സ്റ്റോൺ ഫാം ഉണ്ടാക്കാം. ഞാൻ എന്താ പറഞ്ഞടുത്ത്? നീ പറഞ്ഞ കോബിൾ സ്റ്റോൺ എന്റെ വാദം തെറ്റുണ്ട്. സ്റ്റോൺ മേക്കർ ഉണ്ടാക്കാം. കബോർഡ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം ഈ വേളിൽ. അപ്പൊ നമുക്ക് കുറെ മെഷീൻ ആൻഡ് അങ്ങനത്തെ സോൺ ആപ്ലിക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. വെറൈറ്റി, അതാണ് നമ്മുടെ മാസ്റ്റർ പീസ് സാധനം. വെറൈറ്റി മെക്കാനിക്കൽ ഡ്രില്ല് വേണം. ഓക്കെ, മെക്കാനിക്കൽ ഡ്രിൽ. അപ്പൊ മെക്കാനിക്കൽ ഡ്രില്ല് അവന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അതെന്താ? ആ മെക്കാനിക്കൽ ഡ്രില്ലും ഇങ്ങടെ തന്നറ, അതിന്റെ വർക്കിംഗ് കാണിച്ചു കൊടുക്കട്ടെ. ആ മറ്റേ കറക്കണ പുള്ളി അതാ മറ്റേ. ഇത് മെക്കാനിക്കൽ ഡ്രിൽ. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ എന്തെങ്കിലും സ്റ്റോൺ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അതിനു വേണ്ടിയുള്ള ഒരു മെഷീനാണ് ഇത്. ജി ബി എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എടാ വാട്ടർ വീലൊക്കെ മതിയില്ലേ തുടക്കത്തില്? ഇവിടെ നല്ല കാറ്റുള്ള ഏരിയ, വാട്ടർ വീൽ ആർക്കാണ്. അപ്പൊ വിൻമിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനം എന്തൊക്കെയാ നോക്കട്ടെ. വിൻമില്, അതിന് വിൻസെയിൽ വേണോ? ബെയറിംഗ് വേണ്ടേ? ബെയറിംഗ്, ബെയറിംഗ് ആണ്. ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ട ആന്റിസൈറ്റ് അലോയ്. അതുപോലെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഷാഫ്റ്റ് ഉണ്ടാക്കും. അവിടെ ഒരു ആന്റിസൈറ്റ് അലോയ് ആണ്, ഞാൻ ഷാഫ്റ്റ് ഉണ്ടാക്കട്ടെ. സ്ലാബ് വെക്കുന്നു, ഒരു സ്റ്റോൺ വെക്കുന്നു, ഒരു ഷാഫ്റ്റ് വെക്കുന്നു. വിൻമിൽ ബെയറിംഗ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിട്ട മിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വലിയ ടവർ പോലൊക്കെ ഉണ്ടാക്കണം, പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കാം അല്ലെ? വലിയ ടവറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങണ രീതിയിൽ, നമ്മൾ ഇങ്ങനെ കറങ്ങണ രീതിയിൽ വെക്കണം. ഇന്ന് നമ്മൾ വെറൈറ്റി രീതിയിൽ വെക്കണം. അത് അതിന്റെ ഇടയിൽ കുറെ വെച്ചിട്ടാണ്. ഓഹോ, അതിന്റെ സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റും. അതിന് മറ്റേ സ്പീഡ് കൂട്ടാനുള്ള സാധനം വേണ്ട. റെഞ്ച് ഇരിപ്പോ കയ്യിൽ. അത് സ്റ്റോപ്പ് ചെയ്യ്, ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യ്. സാധനം കറങ്ങി. കോഗ്വീലാണോ? വിൻവിൽ, വിൻവിൽ കറങ്ങിയിരിക്കുകയാണ് നമ്മുടെ. വിൻവിൽ നമുക്ക് കുറച്ചും കൂടി പൊക്കത്ത് വെക്കാം, കോഗ്വീൽ എടുക്കാം എന്നിട്ട്. അങ്ങനെ നമുക്ക് നമ്മൾ ചെറിയ ഒരു വിൻവിൽ, നമ്മുടെ ചെറിയ ആവശ്യത്തിന് വേണ്ടിയുള്ള ചെറിയ വിൻവിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. സോ നമുക്ക് ഇനി വേണ്ടത് ഒരു ബക്കറ്റ് ഓഫ് വാട്ടർ ആണ്, ഓൾസോ ഒരു ബക്കറ്റ് ഓഫ് ലാബയും വേണം നമ്മുടെ കാബിൾ സ്റ്റോൺ സെറ്റ് ചെയ്യാൻ വേണ്ടി. ഈ സാധനം ഇനി സ്പീഡ് കൂട്ടണമെങ്കിൽ ഇഷ്ടംപോലെ ഊള് വേണം നമുക്ക്. നമ്മളെ ഊളില്ല, അതാണ് പ്രശ്നം. ആ എടാ, നമുക്ക് ഇപ്പൊ ഒരു കാര്യം ചെയ്യടാ, നമുക്ക് ഭയങ്കര ബേസിക് ആയിട്ട് ന്യൂബ് സെറ്റ് ചെയ്യണ പോലെ സെറ്റ് ചെയ്യാം. അതായത് ഇങ്ങനെ ഒരു സാധനം വെക്കുന്നു. സോ ഇതിങ്ങനെ കറങ്ങുമ്പോൾ ഇതും ഭയങ്കര സ്ലോ ആണ്. സാധനം കൂട്ടണം നമുക്ക്. നമുക്ക് കൂട്ടാം. ലാവ 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 ഇരുന്നില്ലെങ്കിൽ ആ ഓക്കെ. അപ്പൊ ഇനി മുതൽ നമുക്ക് ഗ്ലാസ് പൊട്ടിക്കുന്നത് നല്ല ലൈവായി കാണാൻ പറ്റുന്നതാണ്. ഗ്ലാസ് പൊട്ടിക്കുന്നത് അല്ല, സോറി, കോബിൾ സ്റ്റോൺ പൊട്ടിക്കണത് കണ്ടോ. പൊട്ടിക്കുക, അതിന്റെ അത് വീഴും, അത് നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. പിന്നെ 48 വന്ന് എത്ര പെട്ടെന്ന് അതെന്റെ കയ്യിലുള്ള കൂടെ കാണാൻ ഒരു ബഗ്ഗി കേട്ടിയത്. അപ്പൊ നമ്മൾ
നമ്മളിനി അതിക്കോട്ട് ഇതിക്കോടെ നടന്നാലും ഇവനിവിടെ പണി ചെയ്തോളും. പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഈ സൈഡിലും ഇതുപോലെ വെക്കാൻ പാടില്ലേ? നമുക്ക് വെക്കാൻ പറ്റും. അത് വെച്ച് എന്റെ മണ്ടയ്ക്ക് ഒഴിക്കല്ലേ? എന്റെ മണ്ടയ്ക്കൊന്നും ഒഴിക്കില്ല, കറക്റ്റ് ആണ്. ഇതേ കണ്ട രണ്ട് സൈഡിലെ കോബിൾ സ്റ്റോൺ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണക്കി സാധനം ഉണക്കി. അപ്പൊ രണ്ട് സൈഡില് നമ്മൾ കോബിൾ സ്റ്റോൺ ഉണ്ടാക്കുന്ന ഒരു ജനറേറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ലടാ. ഇത് ഒരേ സൈഡിൽ തന്നെ രണ്ടും തന്നെ ആക്കാൻ പറ്റും. ഈ ഒരു സൈഡിലോട്ട് വേറെ മെഷീൻസിന്റെ കണക്ഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഇതിന്റെ അകത്തുണ്ട്. സോ അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഇന്നൊരു കോബിൾ സ്റ്റോൺ മേക്കർ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. സോ നമ്മുടെ സുധാകരന് പേര് ഇട്ടില്ലായിരുന്നു. എന്റെ ഇപ്പൊ ഒരു ഇത് വന്നിട്ടില്ലേ? സുധാകരൻ. ഓക്കെ, സുധാകരൻ. ഓക്കെ, നമ്മുടെ ആനയ്ക്ക് ജീബി എവിടെയാ? ദീപേ വാങ്ങ. ആനയ്ക്ക് പേരിട്ട് കൊടുക്കാണ് സുധാകരൻ. സുധാകരൻ പേരിട്ടില്ലേ? ഇത് ഫീമെയിൽ ആണെങ്കിൽ എന്ത്? നമുക്കറിയില്ലല്ലോ. ഇപ്പൊ തൽക്കാലത്തേക്ക് സുധാകരൻ വിളിച്ചാൽ മതി. എടാ കൊമ്പ് വണ്ടിയടാ കൊമ്പ്, വലിയ കൊമ്പ്. അതിപ്പം പറയാൻ പറ്റൂല. പിന്നെ കൊമ്പാടുള്ളേ ഈ എടാ കട ദൂരല്ലല്ലേ അത്. സോ അപ്പൊ അടുത്ത ദിവസം നമ്മുടെ ആനയ്ക്ക്, അതായത് നമ്മുടെ സുധാകരന്, നമ്മളൊരു വലിയ ആനയ്ക്ക് നെറ്റിപ്പട്ടം ഉണ്ടാകും. നെറ്റിപ്പട്ടൊന്നുമില്ല, നെറ്റിപ്പട്ടൊക്കെ ഇടാൻ പറ്റുകയാണെങ്കിൽ അങ്ങടെ പോണേ. അനക്കുട്ടനെ വേറെ എവിടെയും തളക്കാം. വേറെ ഒരു കുറ്റി അടിച്ചാട്ട ഇവിടെ ഇല്ലേ? സുധാകരൻ ഇവിടെ നിന്നോളൂ. ഓക്കെ, സുധാകര ഇവിടെ നിന്നോളൂ. എനിക്ക് വേണ്ടി കുറച്ച് വക്യോലിന്റെ ഇതുണ്ടാക്കി സൈഡിൽ വെച്ചേ. ഇവിടെയായിട്ട് കുറച്ച് ഹേബേലൊക്കെ വെച്ചിട്ടുണ്ട്. കഴിക്കോ അത് എനിക്ക് അറിയില്ല. തൽക്കാലത്തേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പുതിയത് വെച്ചതില്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വേറെ പണികൾക്ക് ചെയ്യണ കൂട്ടത്തിൽ താൽക്കാലികമായിട്ട് ഇവിടെ ആയിക്കോളൂ. പക്ഷെ നമ്മള് കുറച്ചുകൂടി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ സംഭവങ്ങൾ, സ്പീഡ് കൺട്രോളറൊക്കെ വെച്ച് സ്പീഡൊക്കെ കൂട്ടി പടപടയെന്ന് പൊട്ടിച്ച്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മൾ ബേസിക് ആയിട്ട് ഒരു ചെറിയൊരു കോബിൾ സ്റ്റോൺ മേക്കറും പിന്നെ നമ്മുടെ ഉലുക്ക കണ്ടു. ഉലുക്ക കണ്ടു. പിന്നെ നമ്മുടെ ആനക്കുട്ടനെ നമ്മൾ പേരിട്ടു. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടി. പിന്നെ ഇതൊക്കെ നമ്മൾ ഓഫ് റെക്കോർഡിങ്ങിൽ ചെയ്ത പരിപാടികളാട്ടോ, ഈ ട്രേഡിങ്ങുകളൊക്കെ വലിയ പണിയാ, കുറെ നേരമൊക്കെ ഇരിക്കണം. സോ അപ്പൊ അടുത്ത ദിവസം വരുമ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഒക്കെ ആക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ കുറച്ചുകൂടി കുറച്ചൊക്കെ അഡ്വാൻസ്ഡ് ആയിരിക്കും. അപ്പൊ അടുത്ത എപ്പിസോഡ് ജിബിയുടെ ചാനലായിരിക്കും വരെ അടപ്പിച്ചോട്ടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് തിരിച്ചിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. നമ്മുടെ സുധാകരന് കൂട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക. അപ്പൊ നാളെ കണക്കായി. പട്ടിക്ക് കൂട് ഇല്ല, ഏതാ പട്ടി? എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന സൈഡിലേക്ക്.